കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വിവാദമായ ജൂഡ് ആന്റണിയുടെ പരാമർശത്തിന് മറുപടിയുമായി യുവനടൻ ആന്റണി വർഗീസ് പെപ്പെ. വ്യാഴാഴ്ച രാവിലെ കൊച്ചി പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് തെളിവുകൾ നിരത്തി പെപ്പെ മറുപടി നൽകിയത്. അഡ്വാൻസ് പ്രതിഫലം വാങ്ങിയ സിനിമാ നടൻ ആന്റണി വർഗീസ് പെപ്പെ നിർമ്മാതാവിനെ പറ്റിച്ചുവെന്ന സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫിന്റെ ആരോപണത്തിന് മറുപടിയുമായി ആന്റണി പെപ്പെ. തന്റെ കുടുംബത്തെ പ്രശ്നത്തിലേക്ക് വലിച്ചിഴച്ചതുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നതെന്നും ജൂഡിന്റെ ആരോപണം വ്യക്തിപരമായി ഏറെ വിഷമമുണ്ടാക്കിയെന്നും പെപ്പെ പറഞ്ഞു. കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് തെളിവുകൾ നിരത്തി പെപ്പെ രംഗത്തെത്തിയത്. തല പൊക്കി ഉയർത്തി എന്നാണ് സംസാരിക്കുന്നത്. ശരിയുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ തല ഒന്ന് നമ്മളങ്ങനെയാ പോകുന്നത്. അമ്മയൊക്കെ ഭയങ്കര വിഷമായി പോയി. കാരണം എന്റെ അമ്മയും അപ്പനൊക്കെ സ്വന്തം മോളുടെ കല്യാണം നടത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം തുടങ്ങി അവര് അവള് ജനിച്ചതിന് ശേഷം തുടങ്ങി അവര് സമ്പാദിക്കുന്ന പൈസ ഉണ്ട്. പിന്നെ ഞാൻ സിനിമയിൽ ഞാൻ അധ്വാനിച്ച പൈസയും കൂടി ചേർത്തിട്ടാണ് അവളുടെ കല്യാണം നടത്തിയത്. അപ്പൊ അവർക്ക് എന്താ വേണ്ട, അപ്പനും അമ്മയൊക്കെ ഭയങ്കര വിഷമിച്ചിട്ടുണ്ട്. അവർ രണ്ടു ദിവസമായിട്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, അനീത്തിയും ഭാര്യയൊക്കെ. എനിക്ക് അപ്പോഴും ദേഷ്യമില്ല, വിഷമമാണ്. ഒരു ബ്രദർ ഇങ്ങനെ ഒരു അനിയനോട് ചെയ്ത പോലെ എനിക്ക് തോന്നണത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, നമ്മള് സ്വന്തം നാട്ടുകാരനും കൂടിയാണ്. ഒരു വർഷത്തെ വ്യത്യാസമുണ്ട്. അതായത് ജൂഡന്റെ പൈസ ഞാൻ തിരിച്ചു കൊടുത്തിട്ട് ഏകദേശം 9 മാസം കഴിഞ്ഞിട്ടാണ് ആലോചന എന്നെ വന്നേക്കുന്നത്. ആലോചന വന്നേക്കുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് പോയിട്ട് പുള്ളിയുടെ പൈസ മേടിച്ചിട്ട് പോയിട്ട് ഞാൻ കല്യാണം നടത്തി. അങ്ങനെ എന്തെങ്കിലും മിഷൻ ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ. കരാർ ചെയ്ത സിനിമയിൽ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ വന്ന ആശയക്കുഴപ്പത്തെക്കുറിച്ച് ജൂഡിനോട് സംസാരിച്ചപ്പോൾ ജൂഡ് അസഭ്യം പറഞ്ഞു. അതാണ് സിനിമയിൽ നിന്നും പിന്മാറിയത്. വാങ്ങിയ പൈസ 2020 ജനുവരി 27 തിരികെ നൽകുകയും ചെയ്തു. 2021 ജനുവരി 18 സഹോദരിയുടെ വിവാഹം. നിർമ്മാതാവ് നൽകിയ പൈസ കൊണ്ടാണ് സഹോദരിയുടെ വിവാഹം നടത്തിയതെന്ന പരാമർശത്തിൽ ഒരു കഴമ്പുമില്ലെന്നും പൈസ തിരികെ നൽകി 1 വർഷത്തിനു ശേഷമായിരുന്നു സഹോദരിയുടെ വിവാഹമെന്നും പെപ്പെ പറഞ്ഞു.